ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വറുത്തരച്ച കോഴിക്കറിയും പത്തിരിയുമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ഉരുളൻകിഴങ്ങാണിത്. ഉരുളൻകിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് ഒരു രണ്ട് ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. വറുത്തരച്ച കോഴിക്കറിയിൽ മെയിൻ ഐറ്റമാണ് ഉരുളൻകിഴങ്ങ്. പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണ് ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയിൽ വറുത്ത് അരക്കാനുള്ള തേങ്ങയാണിത്. നല്ല വലിയ ജീരകവും ഒരു നാല് ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ എടുത്ത് വറുക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ എടുത്തിട്ടില്ലത്. ഇനി ആദ്യം തന്നെ ഞാൻ ഈ പോട്ടിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അതിൻ്റെ മേലെ ആയിട്ടും ഉരുളൻകിഴങ്ങും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഒരു സ്പൂണും പിന്നെ മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അല്ല നമ്മൾ ഒന്നും എണ്ണയിലൊന്നും ആറ്റി കൊടുക്കുന്നില്ല. എല്ലാം ഇപ്പോൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനുള്ള പച്ചമുളകും സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ മസാല നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയും പിന്നെ മസാലപ്പൊടികളും കൂടെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ചിക്കനിലേക്കെല്ലാം ഒന്ന് ചിക്കനിലേക്കും ഉരുളൻകിഴങ്ങിലും കൂടെ ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ രീതിയിലൊന്ന് നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ മസാലകളിൽ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനിലും പൊട്ടാറ്റയിലും എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിഡ് കൊണ്ട് ഇതൊന്ന് അടച്ച് കൊടുക്കാം. എന്നിട്ട് ആവി കിടന്ന് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ ഇനി ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഞാൻ ഒരു പോട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒട്ടും തന്നെ കരിയാൻ പാടില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടുതൽ മിക്സ് ഉണ്ട്. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണമാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ വറുത്തതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളടുത്തുണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നല്ലതുപോലെ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് കൈയെടുക്കാൻ പാടില്ല, നമ്മൾ അന്ന് കൈയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങ മിക്സ് നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ചിക്കൻ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉരുളൻകിഴങ്ങും ചിക്കനും ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും ഇത്, കാരണം അധികം വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ചിക്കനും പൊട്ടാറ്റയും കൂടെ നല്ലത് ഒന്ന് നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാനും പാടില്ല, നമ്മുടെ ഫ്ലെയിം കൂട്ടി വെക്കാനും പാടുള്ളതല്ല. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് കൂടുതലായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ തന്നെ മതി. നമ്മുടെ ചിക്കനിൽ കിടന്ന് ഗരം മസാലയും തക്കാളിയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വീണ്ടും ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പത്തിരി കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. നല്ല നൈസ് പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും കൂടെ നല്ല മാച്ചാണ്. ഇനി നമുക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം ലെവലിൽ തന്നെ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പത്തിരിപ്പൊടിയാണിത്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം തിളച്ച് കിട്ടും. വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, തണുത്ത് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് അരച്ച് വെക്കണം. നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം ഇത്. വെള്ളം ഒട്ടും തന്നെ കൂടാനും പാടില്ല. നമുക്കതൊന്ന് അരച്ചെടുക്കാം. പത്തിരിക്കുള്ള വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 കൈയിൽ വെള്ളം എടുത്ത് മാറ്റി കൊടുക്കണം. കാരണം എപ്പോഴും നമ്മൾ പിന്നെ പത്തിരിയിൽ വെള്ളം ഒട്ടും തന്നെ കൂടാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഒട്ടും തന്നെ കൂടിപ്പോവാൻ പാടില്ല. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും, ഒട്ടും തന്നെ ശരിയാകില്ല. അതുകൊണ്ട് ഞാനൊരു 2 കൈയിൽ വെള്ളം ഇതിൽ നിന്നും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് ഈ ചൂടോടെ കൂടെ തന്നെ നമുക്ക് ചട്ടകം കൊണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തൊന്നും പൊടി മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബേസിനിലേക്ക് എടുത്ത് ഒരു വലിയ ബേസിനിലേക്ക് ഇട്ട് എടുത്തിട്ടാണ് ഞാൻ കുഴച്ച് കൊടുക്കുന്നത്. ഇതിന് നമുക്കിനി കുറച്ച് വെള്ളം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശെ കുടഞ്ഞ് കൊടുക്കണം. അപ്പോൾ തന്നെ ഡ്രൈ ആവാൻ പാടില്ല, കൂടുതൽ വെള്ളം ഒട്ടും തന്നെ കൂടുതലാവാനും പാടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് കയ്യിലൊന്ന് എല്ലാം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം തേച്ച് ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മുടെ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ മാത്രം ഒന്ന് വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ചൂടായ കാരണം പെട്ടെന്നൊന്നും നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി ഒരു അതിൻ്റെ ആ സോഫ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇളം ചൂടിൽ തന്നെ നമ്മൾ ഈ പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കണമെന്ന് പറയുന്നത്. കുറേശ്ശെ ആയിട്ട് നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടി കുഴച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ പൊടി കുഴക്കുന്ന ആ ഒരു ഇത് നന്നായി കഴിഞ്ഞാലാണ്, പൊടി കുഴക്കുന്ന രീതി നന്നായി കഴിഞ്ഞാലാണ് നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറച്ച് ടൈം എടുക്കണം, പെട്ടെന്നൊന്നും ഈ പത്തിരി ഉണ്ടാക്കാൻ കഴിയില്ല. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം ഈ പത്തിരി കുഴച്ചെടുക്കാൻ. നമുക്ക് പൊടി തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇത് ഞാനൊരു രണ്ട് പാട്ടാക്കി എടുക്കുന്നുണ്ട്. കാരണം അത്രയും വലിയത് നമുക്ക് ഒറ്റടിക്ക് കുഴച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനിത് രണ്ട് പാട്ടായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ കഴിയും. ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പത്തിരി കുഴച്ചെടുക്കാനാണ് കുറേ ടൈം നമുക്ക് വേണ്ടത്. ഇത് നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പത്തിരി കഴിക്കാൻ നല്ല സ്വാദാണ്. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ടൈം ഇതിനായിട്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇത് നമുക്ക് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ബോളുകളാക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നീളത്തിലാക്കിയിട്ട് അങ്ങനെ ചെറിയ ബോളായിട്ട് എടുക്കാം. ഇനി ഇത് സാധാരണയായിട്ട് ഇവിടെ കല്ലിൽ വെച്ച് പരത്തി പൊടിയിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് അത്രയും ടൈം പോകുമല്ലോ എന്ന് കരുതിയതും, പക്ഷേ ഇങ്ങനെ തന്നെ ഞാൻ പ്രസ് പാനിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അത് നമുക്ക് ഒരു കുറച്ച് പ്രസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം നൈസ് പത്തിരിയായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഉമ്മാക്കും എല്ലാവരും അവരെല്ലാവരും ആ ഒരു പരത്തി ചുട്ട പത്തിരിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പൊടിയിട്ട് പല്ല് വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് പത്തിരിക്കുള്ള കല്ലാണിത് പത്തിരി പരത്തുന്നതിനുള്ളത്. ഇന്നൊരു ഓടക്കുഴലും കുറച്ച് പൊടിയും ഇട്ടിട്ടാണ് പരത്തുന്നത്. ഞാൻ ആ ഒരു മെത്തേഡ് എടുക്കുന്നില്ല. ഇനി നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരത്തി എടുക്കുന്ന പത്തിരിയായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഇതാ പ്രസ് പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്. നമുക്കൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉരുട്ടി വെച്ചിട്ടുള്ള വിൻ്റെ ബോളെടുത്ത് ഇതിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിരിക്കാം. ഇപ്പോൾ കണ്ടിൽ നല്ലവണ്ണം നൈസാണ് നമ്മുടെ പത്തിരി. ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ല, പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ പത്തിരി പൊടിയിൽ ഒന്നും കൂടെ ഒന്ന് കുക്കി കൊടുക്കണം. പത്തിരി പൊടി ഒന്ന് ആക്കി കൊടുത്തിട്ട് വേണം ഒന്നും കൂടെ, വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ പ്രസ് ചെയ്തിരിക്കുക. നല്ലതുപോലെ നമ്മുടെ പത്തിരി നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബോളും കൂടെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അരിപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇത് പരത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ പത്തിരി പൊടിയിലൊന്ന് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ നമ്മുടെ പരത്തി എടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ പത്തിരിക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മൾ പരത്തി വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുക്കാനും കഴിയും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനും പൊട്ടാറ്റയും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ലതുപോലെ വെന്തായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ വെള്ളം കൂടാൻ പാടില്ല.
നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി നല്ല കുറുന്നനായിട്ട് വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മുടെ മിക്സിയിലേക്ക് ഞാൻ ബാക്കിയുള്ള തേങ്ങയുടെ മിക്സെല്ലാം ഒന്ന് ഇളക്കി തരാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലാണിത്. നമ്മുടെ വറുത്തരച്ച തേങ്ങയും ചിക്കൻ മസാലയും കൂടെ ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി, നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് കൊടുക്കാനുള്ള ഉള്ളിയെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് 4 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറായി നല്ല ഒരു മുരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണയിലൊന്ന് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അത് നമ്മുടെ വറുത്തരച്ച തേങ്ങയിലേക്കും കൂടെ ഒന്ന് ഒഴിക്കുമ്പോൾ നല്ല സ്വാദാണ്, നല്ല സ്മെല്ലാണ്, വെരി ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവെല്ലാം ഓഫാക്കിയിട്ട് കൂടുതലായിട്ട് ഉള്ളി ഇങ്ങനെ കിടന്ന കരിഞ്ഞ് പോകും. അതുകൊണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാങ്ങി വന്നിട്ടുണ്ട്. കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും, നമ്മുടെ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം പോകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത്ര ആയാൽ മതി. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ട് വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറെല്ലാമായിട്ട് നല്ലൊരു യെല്ലോ കളറാണിത്. നമ്മുടെ മല്ലിപ്പൊടി എല്ലാം ഇട്ടതിൻ്റെ നല്ല കളറാണിത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പത്തി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു വലിയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 എണ്ണം എല്ലാം ഇട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ 1 എണ്ണം ഇട്ടിട്ടാണ് എടുക്കുന്നത്. ആകെ ഇത് 3 പ്രാവശ്യമാണ് നമുക്ക് മറിച്ച് കൊടുക്കേണ്ടത്. ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് കൊടുക്കണം. ഇനി വീണ്ടും ഒരു 1 മിനിറ്റ് കഴിയുന്നവരെ നമുക്ക് അങ്ങനെ വെച്ചിട്ട് വേണം പിന്നെ 2-ാമത്തേത് ആയിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് കൊടുത്ത് നമ്മുടെ പത്തിരി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചുട്ടെടുക്കാം. അതേ 3 പ്രാവശ്യം കൂടെ മറിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് നല്ല പൊന്തി വരുന്നുണ്ട് നമ്മുടെ പത്തിരി. അപ്പോൾ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയെല്ലാം ചുട്ടെടുക്കാം. നല്ലതുപോലെ നമ്മുടെ പത്തിരി പൊന്തി വരും, ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എല്ലാ പത്തിരിയും കൂടെ ചുട്ടെടുത്ത് എന്താ നല്ല വണ്ണം നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ പൊന്തി വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിയും ചായയും കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അതും ചൂടുള്ള ചായയും കൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ കറി നല്ല കുറുമനായിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും അധികം കൊണ്ട് പോയിട്ടുമില്ല. ഇനി നമുക്ക് പത്തിരിയെല്ലാം എടുത്ത് അതിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് ഞാനൊന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് മസാലയും ചിക്കനും കൂടെ കൂട്ടി പത്തിരി ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നല്ല ഒരു ടേസ്റ്റാണ് ഇത് ഉള്ളത്. മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. വറുത്തരച്ച കറി ആയതുകൊണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളിവിടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ എക്സ്ട്രാ ഉണ്ടാക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.